നമസ്കാരം സർ. നമസ്കാരം. കേരള തനിമ പ്രേക്ഷകർക്ക് വേണ്ടി സാറിന്റെ പുതിയ സിനിമയെ കുറിച്ചൊന്ന് പറയാമോ? എന്റെ പുതിയ സിനിമയായ ചെല്ലക്കാറ്റ്, അതാണ് സിനിമയുടെ പേര്. ചെല്ലക്കാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു നീണ്ട 2 വർഷത്തെ ആഗ്രഹത്തിൻ്റെ ഫലമാണ്. 2 വർഷമായിട്ട് മറ്റൊരു ബൺ എന്ന സിനിമയുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അത് ചെയ്യാൻ സാധിക്കില്ല എന്ന ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റർ മേനംകുളം ശിവപ്രസാദ്, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ മണക്കാട് അയ്യപ്പൻ, അങ്ങനെ ഞങ്ങൾ ക്യാമറാമാൻ ജിട്രസ്, അങ്ങനെ അവരെല്ലാവരുമായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് ആലോചിക്കുകയും അങ്ങനെ മറ്റൊരു സ്ക്രിപ്റ്റിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു, മറ്റൊരു സ്ക്രിപ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ചെല്ലക്കാറ്റെന്ന സിനിമ ഉണ്ടാകുന്നത് തന്നെ. ചെല്ലക്കാറ്റെന്ന സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ പുതുമുഖങ്ങളാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. ആരും തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നടന്മാരോ നടികളോ ഇല്ല. എന്നാലേ വളരെയധികം എൻ്റെ അനുഭവത്തിൽ, ഞങ്ങളിപ്പോൾ 1-2 വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞതാണ്, അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഓരോ അഭിനേതാക്കളും വ്യക്തമായ സിദ്ധിയുള്ളവർ തന്നെയാണ്. അതൊന്ന് തേച്ച് മിനുക്കി എടുക്കുക എന്നുള്ള ഒരു പണി മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് ചെല്ലക്കാറ്റെന്ന സിനിമയുടെ ഒരു പ്രധാന ഭാഗം. രണ്ടാമതൊരു കാര്യമെന്ന് പറയുന്നത്, ചെല്ലക്കാറ്റെന്ന സിനിമയിൽ ടെക്നിക്കൽ സൈഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം ഇന്നത്തെ സിനിമയെന്ന് പറയുന്നത് ഡിജിറ്റൽ രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പ്രവർത്തിച്ചില്ല എങ്കിൽ സിനിമയുടെ ക്വാളിറ്റിയെ ബാധിക്കും. ആ ഉത്തമ ബോധ്യത്തോടുകൂടി തന്നെ സിനിമയുടെ പിന്നാമ്പുറങ്ങളിലെല്ലാം വളരെയധികം കഴിവട്ട അല്ലെങ്കിൽ ഈ രംഗവുമായി സജീവമായി എക്സ്പീരിയൻസോടുകൂടി നിൽക്കുന്നവരെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ, സിനിമയുടെ കഥയുടെ ത്രെഡ് എൻ്റേതായിരുന്നു. ആ ത്രെഡിനെ വിപുലീകരിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ചെല്ലക്കാറ്റെന്ന സിനിമയുടെയും സ്ക്രിപ്റ്റ് റൈറ്റർ, എൻ്റെ ബൺ എന്ന സിനിമയുടെയും സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീ മേനംകുളം ശിവപ്രസാദാണ്. ചെല്ലക്കാറ്റെന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മേനംകുളം ശിവപ്രസാദ് തന്നെയാണ്. അപ്പോൾ മേനംകുളം ശിവപ്രസാദിനോട് സംസാരിക്കുകയും അദ്ദേഹത്തിനോട് ആ ത്രെഡ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ മനോഹരമായി തന്നെ അതിൻ്റെ തിരക്കഥ തയ്യാറാക്കി. ആ തിരക്കഥയുടെ ഒരു പൂർണ്ണ രൂപം ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് സംഭാഷണം എഴുതുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയപ്പോൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ആനുകാലിക വിഷയങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുകയും എന്നാൽ ഹൃദയസ്പർശിയായ കാര്യങ്ങളൊക്കെ ഇന്നത്തെ സെൻറ്റിമെൻസിന് വളരെയധികം പ്രാധാന്യത്തോടുകൂടി, പ്രത്യേകിച്ച് സ്ത്രീ മനസ്സുകൾക്ക് വളരെയധികം താല്പര്യം ജനിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകളെല്ലാം സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ സ്ക്രിപ്റ്റിൻ്റെ, അതായത് തിരക്കഥയും സംഭാഷണവും വളരെ മനോഹരമായി തന്നെയാണ് ശ്രീ മേനംകുളം ശിവപ്രസാദ് നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു സൈഡെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗാനങ്ങൾ, ഗാനങ്ങളെന്ന് പറയുമ്പോൾ ഇതിനകത്ത് 6 ഗാനങ്ങളുണ്ട്. അതിനകത്ത് 3 ഗാനങ്ങൾ ഈ മേനംകുളം ശിവപ്രസാദ് അദ്ദേഹം തന്നെയാണ് എഴുതിയത്. അദ്ദേഹം ഒരു കവിയും ഒരു സാഹിത്യകാരനുമൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് 3 ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. മറ്റ് 2 ഗാനങ്ങൾ തരംഗിണിയുടെയൊക്കെ ഒരു ഉൽപ്പന്നമായ അജയ് വെള്ളരിപ്പണയാണ് 2 ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. അടുത്ത മറ്റൊരു ഗാനം എഴുതിയിരിക്കുന്നത് എൻ്റെ തന്നെ ഒരു കസിനായ ചെറുവെട്ടുകാട് സുനിൽ എന്ന് പറയുന്നൊരു പുള്ളിയാണ്. അങ്ങനെ വളരെ മനോഹരമായ 6 ഗാനങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗാനങ്ങൾക്കൊക്കെ സംഗീതം പകർന്നിരിക്കുന്നത് തന്നെ 5 ഗാനങ്ങൾക്ക് ശ്രീ അനിൽ പീറ്ററും 1 ഗാനം ബൈജു അഞ്ചലും. എനിക്ക് തോന്നുന്നു ഗാനങ്ങളുടെ റെക്കോർഡിങ്ങൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. ഗാനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ പുതുമയുള്ളതും എന്നാൽ വളരെ നന്നായിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി പ്രേക്ഷകർ കണ്ടു വേണം വിലയിരുത്താൻ. അങ്ങനെ ഇതൊക്കെയാണ് സിനിമയുടെ ഒരു പ്രൈമറി സ്റ്റേജിൽ. ഇപ്പോഴത്തെ സിനിമയുടെ ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ പ്രീ പ്രൊഡക്ഷൻ ഏറെക്കുറെ പൂർണ്ണമായി കഴിഞ്ഞു. ഇനി ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഷൂട്ടിലേക്ക് പോവുകയാണ്. മറ്റൊരു ചോദ്യം, ചെല്ലക്കാറ്റ് സിനിമയുടെ തീം എന്താണ്? ഒരു സിനിമയുടെ തീം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പറയുന്നത് അത്ര നല്ലതല്ല. കാരണം അത് പ്രേക്ഷകർ കണ്ടാണ് ശരിക്കും ആ സിനിമ എൻജോയ് ചെയ്യേണ്ടത്. എങ്കിലും 1-2 കാര്യങ്ങൾ പറയാം. ഇത് വളരെ മനോഹരമായ ഇല്ലിക്കുന്ന് ഗ്രാമത്തിൻ്റെ കഥയാണ്. ഇല്ലിക്കുന്ന് ഗ്രാമത്തിലെ 14 വയസ്സായ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. അച്ഛനും അമ്മയും മകളും അടങ്ങിയ ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. ഒരു
ഗ്രാമത്തിലെ യുവജനങ്ങളും പ്രായമുള്ളവരും അങ്ങനെ എന്താ ഒരു ഗ്രാമത്തിൻ്റെ സ്പന്ദനം വളരെ വ്യക്തമായി ചിത്രീകരിക്കാനായിട്ട് ഈ സിനിമയ്ക്ക് ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ സാധാരണ പറയും പോലെ ഒരു നാട്ടിൻപുറത്തെ ഒരു സാധാരണ കുടുംബത്തിൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ സംഭവിക്കാവുന്ന കുറേ സംഭവങ്ങൾ ഇന്നത്തെ ആനുകാലിക വിഷയവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ തിരക്കഥ രൂപീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം എനിക്ക് ഇത്രയും പറയാൻ നിർവഹമുള്ളൂ, ബാക്കി നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണണം ഇറങ്ങുമ്പോൾ. ആറ് പാട്ടുകളുണ്ടെന്ന് സാറ് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ സിനിമയിലെ ആറ് ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ചിന്തിക്കും ആറ് ഗാനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമയാണ്, ഒരിക്കലും അല്ല. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ആറ് സിറ്റുവേഷൻസ് ഉണ്ട് ഗാനങ്ങൾക്ക്, അതാത് സിറ്റുവേഷനിൽ തന്നെയാണ് ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ ഗാനങ്ങൾക്ക് വേണ്ടി ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം ആ കഥയുടെ ഫ്ലോയ്ക്ക് ഈ ഗാനങ്ങൾ അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അത്തരം ഗാനങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ഉൾപ്പെടുത്തി. അങ്ങനെയാണ് ആറ് ഗാനങ്ങൾ ഉണ്ടായത് തന്നെ. ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആറ് വ്യത്യസ്ത ഗാനങ്ങൾ, ഒന്ന് നാടോടികൾ പാടാൻ പറ്റുന്ന തരത്തിലുള്ളത്, മറ്റൊന്ന് കുട്ടികളും ഒരു വ്യക്തിയും തമ്മിൽ, അതായത് കുട്ടികളുടെ സൗഹൃദം വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഗാനം. മറ്റൊരു ഗാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ പഴയ സിനിമകളിലും അല്ലെങ്കിൽ പുതിയ സിനിമകളുടെയും ഒരു നാട്ടും പ്രദേശത്തെ കള്ളുഷാപ്പിൽ ഒക്കെ നമ്മൾ കേട്ടുവരുന്ന ഒരു പാട്ട്. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെലഡി ആയിട്ടുള്ള എന്താ പറയുക, നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ബീറ്റ് ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന തരത്തിലുള്ള വളരെ ദുഃഖ സാന്ദ്രമായ ഒരു ഗാനം. അങ്ങനെയാണ് ഓരോ ഗാനങ്ങൾ ഇതിനകത്ത്. ഒരു ഗാനം അരിശോ സുരേഷ്, നമ്മുടെ സിനിമ നടനായ അരിശോ സുരേഷ് പാടിയിട്ടുണ്ട്. ഒരു ഗാനം സരിത രാജീവ് പാടിയിട്ടുണ്ട്. പിന്നെ ഒരു ഗാനം ഇതിൻ്റെ ഒരു സംഗീത സംവിധായകൻ തന്നെ അൽ പീറ്റർ പാടിയിട്ടുണ്ട്. മറ്റ് രണ്ട് മൂന്ന് പാട്ടുകളുടെ റെക്കോർഡിങ് ലാസ്റ്റ് ഘട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഗായകരുടെ കാര്യത്തിൽ ഉടനെ തന്നെ തീരുമാനമാവും. ബാക്കി അതിൻ്റെ ഓർക്കസ്ട്രേഷനും ട്രാക്കും എല്ലാം ആയി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇതാണ് ഗാനങ്ങളുടെ ഒരു സാഹചര്യം. ഈ സിനിമയുടെ ലൊക്കേഷൻ എവിടെയാണ്? ഈ സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരവും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് സിനിമയുടെ കഥാപാത്രങ്ങളായി വരുന്നത്. കാരണം ഗ്രാമഭംഗി വളരെയധികം നിറഞ്ഞ തിരുവനന്തപുരമുണ്ട് നമുക്ക്. നമ്മുടെ നഗരവും ഗ്രാമവും വളരെ വ്യത്യസ്തമായി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഗ്രാമഭംഗി നിറഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളാണ് ഈ സിനിമയുടെ ചിത്രീകരണത്തിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. സാറിൻ്റെ അടുത്ത പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? അടുത്ത പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബണ്ണെന്ന സിനിമ, ആദ്യം ചെയ്യാനിരുന്ന ബണ്ണെന്ന സിനിമ ഇതിനിടയിൽ ചെയ്യണം. അത് ഒരു പ്രോജക്റ്റാണ്. അത് ഓൾറെഡി ഏകദേശം സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം പൂർണ്ണമായിരിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പം ബണ്ണ് ചെല്ലക്കാറ്റ് കഴിഞ്ഞാൽ ബണ്ണ് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതോടൊപ്പം തന്നെ ശ്രീ മേനകുളം ശിവപ്രസാദ് രചനയും സംവിധാനം, അതായത് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി വച്ചിരിക്കുന്ന കൈവണ്ടി, എനിക്ക് ആ കഥ കേട്ടപ്പോൾ തന്നെ എന്നെ വളരെയധികം ആകർഷിച്ച ഒരു ത്രെഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ സിനിമ എനിക്ക് ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ ഞാനും മണക്കാട് അയ്യപ്പൻ, മനമുള ശിവപ്രസാദ്, ജിട്രസ്, ഞങ്ങളെല്ലാവരും കൂടി ചിന്തിച്ചപ്പോൾ ആ സിനിമ നമ്മൾ തന്നെ ചെയ്യണം എന്നൊരാഗ്രഹം. അപ്പോൾ മിക്കവാറും സാധ്യമാകുന്നത് ബണ്ണും ഈ കൈവണ്ടിയും ഞങ്ങൾ ഉൾപ്പെടുന്ന ഈ ചെല്ലക്കാറ്റിൻ്റെ ക്രൂ തന്നെയായിരിക്കും അത് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ അടുത്തൊരു ഒരു കോളേജ് ക്യാമ്പസ് ബേസ് ചെയ്തൊരു സിനിമ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ സിനിമയിൽ ആദർശ് അതിനകത്തൊരു വേഷം ചെയ്യും. താങ്ക് യു സർ. അപ്പോൾ അങ്ങനെ കിച്ചുവൊക്കെ ഉൾപ്പെടുന്ന ഒരു ഇന്നത്തെ നിങ്ങളീ പറയുന്നില്ലേ ഫ്രീക്കന്മാർ, യൂത്തന്മാർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ വയസ്സായ ഞങ്ങളും നിങ്ങളുടെ ആശയങ്ങളുമായിട്ടൊക്കെ ഒന്ന് രംഗത്ത് വരികയാണ്. അത്തരം ഒരു പ്രോജക്റ്റ് കൂടെ ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഗോഡ്സ് ഗ്രേസ്. നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, നടപ്പിലാക്കി തരേണ്ടതാരാണ്?
ഈശ്വരനാണ്. അപ്പം നമ്മളതിനു വേണ്ടി നന്നായി പ്രവർത്തിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ആദർശിൻ്റെ ഫാദർ മണക്കാട് അയ്യപ്പനും മേനകുളം ശിവപ്രസാദ് പിന്നെ ജിട്രസ് ഞങ്ങൾ ഉൾപ്പെടുന്ന ഈ ക്രൂ തന്നെയായിരിക്കും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ മൂന്ന് സിനിമകളുടെയും പിന്നണിയിലുണ്ടാവുക. കാര്യം അതെൻ്റെ ഒരു ആഗ്രഹമാണ്, അങ്ങനെ തന്നെ ആവണമെന്നുള്ളത്. കാര്യം ഒരു നീണ്ട കാലയളവിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായി സ്വതന്ത്ര സംവിധായകനാകുന്ന ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണ്. ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് തന്നെ വൈകി വന്ന പുലരി എന്നാണ്. അത് 1989-90 കാലഘട്ടങ്ങളിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു ഒന്ന് രണ്ട് മുഴുനീള വീഡിയോ ചിത്രങ്ങളും പിന്നെ വീഡിയോ ഡോക്യുമെൻ്ററീസ് അങ്ങനെ കുറേയധികം വർക്കുകളുമായി പോവുകയും പിന്നെ കുറേ ഡിവോഷണൽ വർക്കുകൾ. അതിനുശേഷം ഒരു മലയാള സിനിമ ചെയ്യാനായിട്ട് ഞാൻ 1992-93 മലയാള സിനിമ ആദ്യമായി ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തുകയും അത് സമയമായില്ല ദാസ എന്ന് പറഞ്ഞതുപോലെ നടക്കാതെ പോവുകയും ചെയ്തു. പിന്നെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ വീണ്ടും ചലച്ചിത്ര രംഗത്തേക്കുള്ള എൻ്റെ എൻട്രി. അപ്പോൾ ആ എൻട്രിയിൽ എന്നോടൊപ്പം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എൻ്റെ സൗഹൃദങ്ങളാണ് ഈ പറഞ്ഞ മേനകുളം ശിവപ്രസാദ്, മണക്കാട് അയ്യപ്പൻ, പിന്നെ ജിട്രസ്. ജിട്രസ് എൻ്റെ ബ്രദർ കൂടെയാണ്. അപ്പം ഇവരെല്ലാം ശരിക്കും ബ്രദേഴ്സ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, എല്ലാവരും തിരക്കിൽ വരികയാണെങ്കിൽ എത്ര തിരക്കുണ്ടായാലും ഈ ഒരു രണ്ട് മൂന്ന് പ്രോജക്റ്റുകളെങ്കിലും ഒരുമിച്ച് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത, ഞമ്മളെ മ്യൂസിക് ഡയറക്ടർ ഒന്ന് രണ്ട് തമിഴ് സിനിമയ്ക്കൊക്കെ സംഗീതം ചെയ്ത വ്യക്തിയാണ് ശ്രീ അനിൽ പീറ്റർ. അദ്ദേഹം മലയാളത്തിലാദ്യമായി സംഗീതം ചെയ്യുന്ന സിനിമയാണ്. പിന്നെ ബൈജു അഞ്ചൽ. അപ്പം ഇവരെല്ലാം അവരുടെയൊക്കെ ശരിക്കും വളരെ ടാലൻ്റ് ഉള്ളവരാണ്. അവർക്ക് അവസരങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം അത്തരം അവസരങ്ങൾ നമ്മൾ ഈ സിനിമയിലൂടെ എല്ലാവർക്കും കഴിവുള്ള എല്ലാവരെയും എല്ലാവരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവരോടും അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെയും എല്ലാവരെയും മാക്സിമം നമ്മൾ പരിഗണിച്ചു കൊണ്ടാണ് ഈ ഒരു സിനിമ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ സിനിമ പ്രേക്ഷകരായ നിങ്ങൾ, പ്രത്യേകിച്ച് കേരള തനിമയുടെ പ്രേക്ഷകരായ നിങ്ങൾ തിയേറ്ററിലേക്ക് ഈ സിനിമ വരുമ്പോൾ പോയി കാണണം, കണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവുമാണ് അത്. ഈശ്വരതുല്യമായി ഞങ്ങൾ കാണുന്നു. അതാണ് ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്കുള്ള മുന്നിലുള്ള ചവിട്ടുപടികൾ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ പോയി കാണണം സിനിമ ഇറങ്ങുമ്പോൾ. സാറിൻ്റെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, വൈഫ് രണ്ട് കുട്ടികൾ, വൈഫ് നാൻസി, മകൾ മൂത്തത് മകളാണ് സീന, രണ്ടാമത്തത് മകനാണ് അജോൻ. ചെല്ലക്കാറ്റ് എന്ന സിനിമയിൽ അജോൻ ഒരു ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മകൾ ഇപ്പോൾ PG ചെയ്യുന്നു, മകൻ BSc നഴ്സിങ്ങിന് പഠിക്കുന്നു. ഞങ്ങളൊരു കൂട്ടുകുടുംബമാണ്. എൻ്റെ അച്ഛനും പെങ്ങളും പെങ്ങളുടെ ഹസ്ബൻഡ് പെങ്ങളുടെ കുട്ടികൾ, അങ്ങനെ എല്ലാവരും അടങ്ങുന്ന ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. എനിക്ക് പൊതുവേ കൂട്ടു കുടുംബ വ്യവസ്ഥയോട് ഭയങ്കര താല്പര്യമാണ്. അത് കാര്യം നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുക, എല്ലാവർക്കും ഇഷ്ടം ഒറ്റപ്പെട്ട് ജീവിക്കാനാണ്. പക്ഷേ എനിക്ക് കൂടുതലും താല്പര്യം എല്ലാവരോടൊപ്പം ചേർന്ന് ജീവിക്കാനാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ആ ഒരു ശീലമായിരിക്കാം ഞാൻ എൻ്റെ സിനിമയിലും. എനിക്ക് എല്ലാവരോടൊപ്പം ചേർന്ന് പോകണം, അല്ലാതെ ഒറ്റയ്ക്ക് അങ്ങ് എനിക്ക് മുമ്പേ നടക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാവരും കൂടെ ഒപ്പം ചേർന്ന് നടക്കാം. ഇതൊക്കെയാണ് എൻ്റെ ഫാമിലിയുടെ ഒരു സാഹചര്യം. കേരള തനിമ പ്രേക്ഷകർക്ക് വേണ്ടി സാർ ഈ ഇൻ്റർവ്യൂ അനുവദിച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.